വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ എന്ന ഡേ ആണ് തേർഡ് ഡേയിൽ നമ്മൾ എന്തൊക്കെയാ ചെയ്യാൻ പോകുന്നത് എന്തൊക്കെയാ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നു എന്നുള്ളത് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാം അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ആദ്യം എക്സ്പ്ലോർ ചെയ്യുന്നത് അലാറോണ്ടേ എന്ന് പറയുന്ന പതിനാറ് വശങ്ങളുള്ള ഒരു വീടാണ് ഇരുന്നൂറ് വർഷം പഴക്കമുണ്ട് ബ്യൂട്ടിഫുൾ ഹൗസിന് ഇതിനകത്ത് മുഴുവനും പെയിൻറ്റിങ്സും അതുപോലെ തന്നെ ഒരുപാട് ഷെൽ കളക്ഷനും ഒക്കെയാണ് ജെയ്നാൻ മേരി എന്ന് പറയുന്ന രണ്ട് സിസ്റ്റേഴ്സ് അവർ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റാറിൽ ബിൽറ്റ് ചെയ്തതാണ് ഭയങ്കര കലാകാരികളായിരുന്നു അവരുടെ പെയിൻറിങ്സും അവരുടെ ഷെൽ കളക്ഷൻസും ഒരുപാട് യാത്ര ചെയ്യുന്നിരുന്ന അവരെ എല്ലാ കൺട്രികളിൽ നിന്നും കളക്ട് ചെയ്ത് കൊണ്ടുവന്നിരുന്ന തിങ്സ് തിങ്സൊക്കെയാണ് ഇതിനകത്തുള്ളത് ആർട്ടിനോടും അതുപോലെ തന്നെ ഹിസ്ട്രിയോടൊക്കെ താല്പര്യമുള്ളവർക്ക് പോയി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ബ്യൂട്ടിഫുൾ പ്ലേസാണിത് ഇവിടുന്ന് നമ്മൾ നേരെ പോകുന്നത് എക്സിറ്റർ കത്തീഡ്രലിലോട്ടാണ് ഭയങ്കര ആണ് ആയിരത്തി ഒരുന്നൂറുകളിൽ പണി ആരംഭിച്ച ഈ കത്തീഡ്രൽ ആയിരത്തി നാനൂറോടു കൂടിയാണ് പണി കംപ്ലീറ്റ് ചെയ്തത് ഇതിൻ്റെ ആർക്കിടെക്റ്റ് എന്ന് പറയുന്നത് ഭയങ്കരം എന്താ ഇൻക്രെഡിബിൾ എന്ന് പറയാം ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് അതിനകത്ത് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു ഞാൻ ഇത്രയും ബിഗ് ഒരു കത്തീഡ്രൽ ആദ്യമായിട്ടാണ് കാണുന്നത് ഇത് എക്സിറ്റർ ബിഷപ്പ് ഇവിടെ ഇരിക്കുന്ന സ്ഥലമാണ് സോ നമ്മൾ അവിടെ ഒന്ന് പ്രാർത്ഥിച്ചു എല്ലാം ചുറ്റിക്കണ്ടു പിന്നെ അവിടെ ഒരു പ്രത്യേകമായിട്ട് ഒരു ട്രീയിൽ കുറച്ച് പ്രേയേഴ്സ് നമ്മുടെ പ്രേയേഴ്സ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ലിപ്പിൽ എഴുതിയിട്ട് ഹാങ് ചെയ്യുന്ന സ്ഥലമുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഭക്തിയുടെ ഭാഗമായിട്ട് നമ്മളതൊക്കെ ചെയ്തു ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ സ്ഥലമായിരുന്നു അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് നമ്മൾ ഇന്നത്തെ യാത്ര അവസാനിപ്പിച്ച് ക്യാരവനിൽ വന്നു ഫുഡൊക്കെ കഴിച്ചു പിന്നീട് ഈവനിങ് നമ്മൾ അവിടുത്തെ ഫൺ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് ആക്ടിവിറ്റീസ് വെന്യൂവിൽ പോയി അവിടെ കുറച്ച് പൗണ്ടൊക്കെ പൊടിച്ചതിന് ശേഷം അന്നത്തെ ദിവസം നമ്മൾ അതോടുകൂടി അവസാനിപ്പിക്കുകയാണ് ചെയ്തത് ഇനി നമുക്ക് ഡേ ഫോറിലോട്ട് പോവാം അങ്ങനെ നമ്മുടെ ഡെബോൺ ഡേയ്സിൻ്റെ ഫോർത്ത് ആൻഡ് ഫൈനൽ ഡേ എത്തിയിരിക്കുകയാണ് സോ ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത് ടോർക്കെ എന്ന് പറയുന്നത് അതായത് ഡബോൺ നമ്മൾ താമസിക്കുന്ന ക്യാരവാൻ പാർക്കിൽ നിന്ന് ഒരു ഒരു മണിക്കൂർ യാത്ര ചെയ്താണ് നമ്മൾ വന്നിരിക്കുന്നത് അതിന്റെ ലൊക്കേഷൻ നോക്കി ഇവിടെ നമ്മൾ ഒരു ആർ ഐ ബി സഫാരി സീ സഫാരി ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു ഈ ഡബോൺ ട്രിപ്പിലെ ഏറ്റവും എക്സൈറ്റിംഗും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടതുമായിട്ടുള്ള ഒരു ഡേ ആയിരുന്നു ഡേ ഫോർ ഈ സീ സവാരിക്ക് പോയില്ലായിരുന്നെങ്കിൽ ആ ഡെമോൺ ട്രിപ്പ് കംപ്ലീറ്റ് ആവില്ലായിരുന്നു അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിരുന്നു എൻ്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയതുകൊണ്ടായിരിക്കും എന്നാലും ഞാൻ ഭയങ്കര ത്രിൽഡായിരുന്നു നല്ല ഭംഗിയായിരുന്നു പോകുന്ന വഴിക്ക് താച്ർ പോയിൻ്റ് എന്ന് പറയുന്ന ഒരു ബ്യൂട്ടിഫുൾ പോയിൻ്റ് അതുപോലെ തന്നെ നമ്മുടെ ചാൾസ് ഡാർവിൻ പരിണാമ സിദ്ധാന്തം കണ്ടുപിടിക്കുന്ന സമയത്ത് അദ്ദേഹം ഹാങ് ഔട്ട് ചെയ്തിരുന്ന കേവ്സ് അങ്ങനെ കുറേ ഹിസ്റ്റോറിക്കലായിട്ടുള്ള പ്ലേസസ് നമ്മുടെ ഗൈഡ് പറഞ്ഞു തന്നു ഭയങ്കരമായിട്ട് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഗൈഡായിരുന്നു നമുക്ക് കിട്ടിയത് ഈ ട്രിപ്പ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഐ വുഡ് ഹൈലി റെക്കമെൻഡ് ഈ ഫെനിമൺ ഗോസ് ടു ഡെബോൺ ഓർ ടോർക്കെ ഞാനിതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ആർക്കെങ്കിലും ടോർക്കെ പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അവിടെ ഈ ബോട്ട് ട്രിപ്പ് മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുണ്ട് എനിക്ക് തീരെ സമയമില്ലായിരുന്നതുകൊണ്ടും പിന്നെ നമ്മുടെ ഡേ ഫോർത്ത് ഡേ ആയതുകൊണ്ടും ടയേർഡ് ആയതുകൊണ്ട് ഇനിയൊന്നും എക്സ്പ്ലോർ ചെയ്യണ്ടാന്ന് വിചാരിച്ചിട്ട് നമ്മൾ നിർത്തിയതാണ് അതിനുശേഷം ക്യാരമനിൽ തിരിച്ചു വന്നു ഈവനെങ്കിൽ അവിടുത്തെ എൻ്റർടൈൻമെൻറ്റ് വെന്യൂ അതായത് അവിടെ ഒരു പബ്ബും അതുപോലെ തന്നെ ഒരു സ്റ്റേജ് ഒക്കെ ആയിട്ട് കുട്ടികൾക്ക് എൻ്റർടൈൻ ചെയ്യാനുള്ള ഒരുപാട് പ്രോഗ്രാംസ് ഉള്ള ഒരു സ്ഥലമുണ്ട് അപ്പോൾ അവിടെയൊക്കെ പോയി ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ച് നമ്മൾ നന്നായിട്ട് നന്നായിട്ട് എൻജോയ് ചെയ്തു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു അവിടെ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ടേബിളിൽ തന്നെ ക്യു ആർ കോഡ് ഉപയോഗിച്ച് അതിനകത്തുള്ള റെസ്റ്റോറൻസിൽ നിന്നെല്ലാം നമുക്ക് ഫുഡ് ഓർഡർ ചെയ്ത് അവിടെ ഇരുന്ന് കഴിക്കാവുന്നതാണ് അപ്പോൾ അന്നത്തെ ഡേ ഇങ്ങനെയുള്ള ചെറിയ പരിപാടികളിലൊക്കെ കൂടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ് ചെയ്തത് ഓവറോൾ ഈ ഒരു ഡെവോൺ ട്രിപ്പ് എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു ഒരുപാട് ഇഷ്ടപ്പെട്ടു നല്ലൊരു ട്രിപ്പ് ആയിരുന്നു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്തു ഫിഫ്ത്ത് ഡേ മോർണിംഗ് പത്തിന് ചെക്ക്ഔട്ട് ചെയ്യണമായിരുന്നു അങ്ങനെ നമ്മൾ വളരെ സങ്കടത്തോടെ കാരവാനിൽ നിന്ന് യാത്ര പറയുകയാണ് ഞാൻ ഇനിയും പോവും ഡെവോണിലല്ല വേറെ എന്തെങ്കിലും പ്ലേസിൽ ഡെഫിനറ്റ്ലി ഐ വിൽക്കോ ഇപ്പോൾ വീഡിയോ ഇഷ്ടമാളും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ